ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. ദൈവം അനുഗ്രഹിച്ച രണ്ട് ദിവസങ്ങളും ദൈവം നമ്മളോട് കാണിച്ച വലിയ കാരുണ്യത്തിൻ്റെയും വലിയ സന്തോഷത്തിൻ്റെയും അനുഭവമായിരുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും ഓരോ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ആ ദൈവത്തിന് മഹത്വം പറയാം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കുമ്പോൾ, ഏത് ദേശത്താണെങ്കിലും ഏത് ഭവനത്തിലാണെങ്കിലും ഏത് അന്തരീക്ഷത്തിലാണെങ്കിലും ഏത് ജോലിയിലോ ഏത് സ്ഥലത്തോ ആകട്ടെ, നമുക്ക് നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മാത്രമല്ല, നമ്മൾ ഓരോ ദിവസവും ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. എല്ലാവരും ആ നിയോഗമെഴുതിയ പേപ്പർ കൈകളിൽ എടുത്ത് കുരിശിൻ്റെ അടയാളം വിശ്വാസത്തോടെ വരച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് ഇരിക്കാം. കഴിയുമെങ്കിൽ കണ്ണുകളെ അടച്ച് ഈ ശുശ്രൂഷയിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ തലമുറകളെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ തലമുറകളെയും ദൈവമേ നിന്നോട് സ്നേഹമുള്ളവരാക്കി മാറ്റിയതിന് നന്ദി പറയുന്നു. നാം നമ്മുടെ കുടുംബത്തോട് നമ്മുടെ ഭവനത്തോട് സ്നേഹമുള്ളവരാകണം. ദൈവത്തോട് സ്നേഹമുള്ളവരാകണം. ദൈവിക കാര്യങ്ങളോട് സ്നേഹമുള്ളവരാകണം. മക്കളോട്, ജീവിത പങ്കാളിയോട് സ്നേഹമുള്ളവരാകണം. കർത്താവേ, ഞങ്ങളിപ്പോൾ ഏൽപ്പിച്ച ഓരോ വ്യക്തികളോടും സ്നേഹമുള്ളവരാകാൻ ദൈവം ഒരുക്കിയ ഈ വചന ശുശ്രൂഷയെ, നിയോഗ പ്രാർത്ഥനയെ ഓർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ പല പ്രതിസന്ധികളിലായിരിക്കുന്ന, ഒത്തിരി ഭയം മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. പലതരത്തിലുള്ള ഭയവും ഉത്കണ്ഠയും ആകുലതയും വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഉണ്ട്. ഒത്തിരി ഭാരം മനസ്സിനകത്ത് നിറച്ച് അതുപോലെ ഭാരത്തിൽ കഴിയുന്നവർ ഉണ്ട്. വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നിട്ടില്ലാത്തവരുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർ ഉണ്ട്. ജോലിയില്ലാത്തവരുണ്ട്. പല ചതിയിലും വഞ്ചനയിലുമൊക്കെ പെട്ട് ഒറ്റപ്പെട്ട് മാറി ഒളിച്ചു താമസിക്കുന്നവർ ഉണ്ട്. രോഗമായതുകൊണ്ട് സങ്കടം അനുഭവിക്കുന്നവർ ഉണ്ട്. സാമ്പത്തികമായ കടബാധ്യതയിൽ പോലും വിഷമിക്കുന്നവർ ഉണ്ട്. മക്കൾ വഴിതെറ്റിപ്പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. പല പിണക്കങ്ങളും വാശിയും അങ്ങനെയുള്ള വൈരാഗ്യത്തിൽ തുടരുന്നവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോലി ഇല്ലാത്തവർ, ജോലി നഷ്ടപ്പെട്ടവർ, ഒരു നല്ല വീടില്ലാത്തവർ, വാടക വീട് പോലും കിട്ടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, ജീവിത പങ്കാളിയുടെ മദ്യപാനം മൂലം വിഷമിക്കുന്നവർ, മയക്കുമരുന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോയവർ, നിരവധി കേസുകളിൽപ്പെട്ടു പോയവർ, കോടതി വിധി ഭയത്തോടെ പേടിച്ച് അതിനെ ആകുലതയോടെ നോക്കുന്നവർ, ചില ബന്ധങ്ങളിൽ വിള്ളലുകളും പ്രശ്നങ്ങളും അകൽച്ചകളും
നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ഒരു അത്ഭുത ഇടപെടൽ ഉണ്ടാകട്ടെ. എല്ലാവരോടും സ്നേഹമുള്ളവരായി നിങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയട്ടെ. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിൽക്കുന്നവരെ, ഭയപ്പെടേണ്ട. നിങ്ങളുടെ നിയോഗത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ സംഭവിക്കും. നിങ്ങൾ അത് കാണും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ജീവിതത്തിൽ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ അത്ഭുത സാക്ഷ്യങ്ങളും അനുഭവിക്കും. എല്ലാവരും നിയോഗ പ്രാർത്ഥന ഒന്ന് മനസ്സിൽ കൊണ്ടുവരാമോ? നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും നിയോഗമെഴുതിയ ആ പേപ്പർ കയ്യിലെടുത്ത് കുരിശടയാളം വരച്ച് നിയോഗ പ്രാർത്ഥന ഏറ്റു ചൊല്ലാമോ? യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് വചനം കേൾക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ പ്രാർത്ഥന ഒന്നും ദൈവം കേൾക്കുന്നില്ലല്ലോ, എനിക്കൊരു മറുപടിയും തരുന്നില്ലല്ലോ, എൻ്റെ രണ്ട് നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയില്ലല്ലോ, ഒരെണ്ണമല്ലേ സാധിച്ചു കിട്ടിയുള്ളൂ. ചിലർ പറയും, എനിക്കൊരു അനുഗ്രഹവും കിട്ടിയില്ലല്ലോ എന്ന്. നിങ്ങൾക്കുള്ള നന്മ ഒത്തിരിയൊന്നും അകലെയല്ല കേട്ടോ. ഇന്ന് കേൾക്കുന്ന ഈ വചനത്തിലൂടെ തീർച്ചയായും നിങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കും. ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരാമോ? എല്ലാവരും വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്ത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. ഇത് നമ്മൾ നേരത്തെ ഒരു നിയോഗ പ്രാർത്ഥനയിൽ പറഞ്ഞ തിരുവചന ഭാഗമാണ്. 2-ാമത്തെ വാക്യം, അവിടുന്ന് ഭൂമിയിൽ കാറ്റുവീശി, വെള്ളം ഇറങ്ങി, അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു, ആകാശത്തിൻ്റെ ജാലകങ്ങൾ അടഞ്ഞു, മഴ നിലയ്ക്കുകയും ചെയ്തു. നഷ്ടമായ ജീവിതം തകർന്നു, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം തന്ന ഒരു വചനത്തിൻ്റെ കാറ്റാണ് ഇത്. നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ, നിങ്ങളുടെ നിയോഗത്തിന്മേൽ അത് വീശു. ആ കാറ്റ് വീശി ഉള്ളതും കൂടി നശിപ്പിച്ചോ? ഇല്ല. ആ കാറ്റിൽ വെള്ളം ഇറങ്ങാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അയച്ച ഈ വചനത്തിൻ്റെ കാറ്റ് ആണ്. ഈ നിയോഗ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ മേൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രാർത്ഥിച്ച് നിയോഗങ്ങളും പ്രതിസന്ധികളും ഒരു പരിഹാരമില്ല, ഒരു ഉത്തരവുമില്ല എന്ന് ഒക്കെ വരാം. ഒരു മാറ്റത്തിൻ്റെ, ഒരു വിടുതലിൻ്റെ കാറ്റിനെ ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് തരും. അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു, ആകാശത്തിൻ്റെ ജാലകങ്ങൾ അടഞ്ഞു. എല്ലാറ്റിനുമേലും ഒരു മാറ്റമുണ്ടായി. ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ ദൈവം അയച്ച വചനത്തിൻ്റെ കാറ്റാണെന്ന് വിശ്വസിക്കുക.
ദൈവവചനത്തിൻ്റെ കാറ്റ്, നിയോഗ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. അഞ്ചാമത്തെ വാക്യം, 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേ ഇരുന്നു. ഈ പ്രാർത്ഥനയിൽ നിയോഗം വച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും തുടർന്നുള്ള നാളുകളിലും ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ കണ്ട് നിങ്ങൾ പറയും, ഈ നിയോഗ പ്രാർത്ഥന ഒരു അനുഗ്രഹമായിരുന്നു എന്ന്. ആ നിയോഗ പ്രാർത്ഥന അനുഗ്രഹമായി എന്ന് പറയാൻ ഇടയാകത്തക്ക വിധം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. അങ്ങനെയുള്ള അനുഗ്രഹത്തിൻ്റെ തീക്കാറ്റാണ് നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അയച്ചത്. 10ാം മാസം 1ാം ദിവസം പർവ്വതശിഖരങ്ങൾ കാണാറായി. ചില മാറ്റങ്ങൾ പ്രതീക്ഷയോടെ ചില ശിഖരങ്ങൾ കാണാൻ തുടങ്ങി. പർവ്വതശിഖരങ്ങൾ ഒന്നും തന്നെ കാണാനില്ലായിരുന്നു. ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ കാറ്റ് വന്നതിന് ശേഷം പർവ്വതശിഖരങ്ങൾ കാണാറായി. കാണാനാവുന്ന വിധം ചില അടയാളങ്ങൾ കണ്ടു. പ്രതീക്ഷയുടെ ശിഖരങ്ങൾ നിങ്ങൾ കാണും, പ്രതീക്ഷയുടെ ചില അടയാളങ്ങൾ നിങ്ങൾ കാണും. പ്രതീക്ഷയുടെ വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ ദൈവം തുറക്കും. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൻ്റെ 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. വെള്ളം വറ്റുമ്പോളം അത് അങ്ങുമിങ്ങും പറന്നു നടന്നു. ഭൂമിയിൽ നിന്ന് വെള്ളമിറങ്ങിയോ എന്നറിയാൻ അവൻ ഒരു പ്രാവിനെയും വിട്ടു. കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. പൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു. അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി. 7 ദിവസം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്ന് കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. പ്രതീക്ഷയുടെ ഒലിവില ആ പ്രാവ് കൊത്തിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, നോഹ വിചാരിച്ചു, എങ്ങനെ ഇനി മുന്നോട്ടു നീങ്ങും? ഈ ചെളിക്കകത്ത് എങ്ങനെ ഇനി ഒന്നും ഭക്ഷിക്കാനോ പാനം ചെയ്യാനോ ഒന്നുമില്ലല്ലോ. ഒടുവിൽ നോഹ കണ്ടത് പ്രതീക്ഷയുടെ ഒരു ഒലിവില കൊത്തിക്കൊണ്ടുവന്ന പ്രാവിനെയാണ്. ഈ വചനപ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളോടും ഓരോ കുടുംബത്തോടും ഓരോ വിഷയങ്ങൾക്കും വേണ്ടി എഴുതി നിയോഗം വെച്ച് പ്രാർത്ഥിച്ച നിങ്ങളോട് പറയട്ടെ, ചിലപ്പോൾ ഒരു മലങ്കാക്കയെ തുറന്നുവിട്ട് അത് കാലുകുത്താൻ ഇടമില്ലാതെ അതുപോലെ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി കാണും, വെള്ളം മാറിയില്ലല്ലോ എന്ന്. പക്ഷേ പിന്നീട് ഒരു പ്രാവിനെ തുറന്നുവിട്ടപ്പോൾ കണ്ടത് പ്രതീക്ഷയുടെ അടയാളമായ ഒരു ഒലിവിലയാണ് അതിൻ്റെ ചുണ്ടിൽ ഇരിക്കുന്നത്. ഒലിവില അത് ദൈവം കാണിച്ച ഒരു അടയാളമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒലിവില കൊത്തിക്കൊണ്ടുവന്ന ഒരു പ്രാവിനെ പോലെ ഒരു അടയാളം ദൈവം കാണിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം തരും. അന്നേരം നിങ്ങൾ മനസ്സിലാക്കും, ഇതാ എല്ലാ മാറ്റങ്ങൾക്കും തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ മനസ്സിൽ വിചാരിക്കും, പറയത്തക്ക വലിയ സാക്ഷ്യങ്ങളൊന്നും ഇല്ലല്ലോ, പ്രാർത്ഥിച്ചത് വെറുതെ ആയല്ലോ, ഇത്രയും രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചത് വെറുതെ ആയല്ലോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കാം. പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളുക, ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ
ഒരു പ്രതീക്ഷയുടെ ഒരു ഒലിവില കൊത്തിക്കൊണ്ടുവന്ന പ്രാവിനെ പോലെ പ്രാർത്ഥനയുടെ ഉത്തരം നിന്റെ നേർക്ക് പറന്നു വരും, നിന്റെ അടുത്തേക്ക് വരും. ദൈവദൂതന്മാരെ പോലെ ചിലർ വരും, ദൈവദൂതന്മാരെ പോലെ ചില സാഹചര്യങ്ങൾ നിനക്ക് ഒരുക്കി തരും. ദൈവദൂതന്മാരെ പോലെ ചിലരെ നിന്റെ അടുത്തേക്ക് അയക്കും. ദൈവം അയക്കുന്നത് ചിലത് നിന്റെ അടുത്തേക്ക് വരും. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ നിയോഗം ഇന്ന് കണ്ട പ്രതീക്ഷയുടെ വചനത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുമോ? ആ പേപ്പർ ആ വചനത്തിൻ്റെ പുറത്തൊന്ന് വെച്ച് ഈ പ്രാർത്ഥിച്ചതൊക്കെ വെറുതെയായി എന്നൊന്നും മനസ്സിൽ കരുതാതെ ആ നിയോഗം 8-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വെച്ച് കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് നോഹിന് പുതിയ ഒരു പ്രതീക്ഷ നൽകി. കർത്താവേ, എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ ജീവിതത്തിന് അങ്ങ് ഒരു പുതിയ പ്രതീക്ഷ നൽകണമേ. എല്ലാം വെള്ളത്തിനടിയിലായി, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം ആകെ കുടുങ്ങി തകർന്നിരിക്കുകയാണ്. കർത്താവേ, എനിക്കൊരു ഒലിവിലയുടെ പ്രാവ്, ഒരു പ്രതീക്ഷ എനിക്ക് തരേണമേ. നിങ്ങൾക്ക് രോഗസൗഖ്യമാകാം, സന്തോഷമാകാം, സമാധാനമാകാം, എന്തുമായിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരുവാനായി പ്രാർത്ഥിക്കാം. തീർച്ചയായും അതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരും. കർത്താവേ, സമർപ്പിച്ച നിയോഗങ്ങളെ അങ്ങയിലേക്ക് തരുന്നു. എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. സമാധാനത്തിൻ്റെ ഒലിവില എനിക്ക് നൽകണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, സമാധാനത്തിൻ്റെ ഒലിവില എനിക്കും നൽകണമേ. എൻ്റെ കുടുംബത്തിന് നൽകണമേ. എല്ലാവരും നിയോഗ പ്രാർത്ഥനയിൽ കുരിശടയായി വരച്ച് നിയോഗ പ്രാർത്ഥന നമുക്ക് വീണ്ടും ഏറ്റുചൊല്ലാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ഒരിക്കൽ കൂടെ ഏറ്റുചൊല്ലാം. യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഈ നിയോഗ പ്രാർത്ഥന നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ ഞാൻ കൃപാസനം പള്ളിയിലായിരിക്കും. നിങ്ങളുടെ നിയോഗങ്ങൾക്കും നമ്മുടെ ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങൾ അർപ്പിച്ചിരിക്കുന്ന 3 നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ ലൈവ് വരാനായി ശ്രമിക്കാം. നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും നമ്മോടോരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.